ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് എന്തിന്? ക്രിട്ടിക്. ഞാൻ രണ്ടു മൂന്ന് വാക്കെഴുതി. അസാസിനേഷൻ, ലോൺലി, ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഷേക്സ്പിയർ ഉണ്ടാക്കിയിട്ടുള്ള പദങ്ങൾ. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ താഴെ 20 ലക്ഷം പദങ്ങളുണ്ട്. ഈ സംശുദ്ധവാദികൾ മലയാളിയെ കൊണ്ട് ഒരു ഭാഷയും ഒരു പദവും ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. നല്ല മലയാളം എന്ന് പറഞ്ഞ ബാനർ എഴുതിയിട്ട് ഈ പറഞ്ഞ മലയാള ഭാഷ എങ്ങനെ ചുരുക്കിക്കൊണ്ടുവരാം? ഭാഷ സംരക്ഷിക്കണം, വളർത്തണം, സർക്കാർ എന്നോട് ചെയ്യണം, ആ സംസ്കൃതി നിലനിർത്തണം, ഒരു തർക്കവുമില്ല. പക്ഷെ സങ്കുചിതവാദം, ഈ നല്ല ഭാഷയുടെ മറവിൽ സങ്കുചിതവാദമാണ് ഉയരുന്നതെങ്കിൽ അത് നിങ്ങൾക്കും നമുക്ക് അപകടമാണ്. അത് ഭാഷ യഥാർത്ഥത്തിൽ തകർക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നല്ല മലയാളം എന്ന് പറഞ്ഞിട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നും. എന്താ കാരണം? എല്ലാ ഗവൺമെന്റ് ഉത്തരവുകളും മലയാളത്തിലാക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മക്കൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ വായിക്കും? രണ്ട് ഭാഷ വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. മൂന്ന് മലയാളിയിൽ ഒരു മലയാളി വിദേശത്ത് താമസിക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ ഉത്തരവുകളും മലയാളത്തിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എവിടെ പോകും? എന്ത് ഭാഷാ പണ്ഡിതന്മാരെ ഭാഷയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്വിച്ചിന് രാജു വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ രംഗം എന്തോ മറ്റേ ഗമനാഗമന, ജനം എടുത്ത് കൊട്ടേനെ കിട്ടും. രാജീവ് ഗാന്ധിയുടെ സമയത്ത്, രാജീവ് ഗാന്ധി നരസിംഹറാവുവിന്റെ സമയത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു പരാമർശിച്ചു പോയതാണ്. അപ്പൊ ഞങ്ങൾ നാല് പത്രക്കാർ, മനോരമേന്റെ ഡി വി ജയമോനുണ്ട്, മാതൃഭൂമിയുടെ അജിത്തുണ്ട്, ഞങ്ങൾ നാലഞ്ചു പേര്. അപ്പൊ ഇതിങ്ങനെ ഇതൊരു ഈ പറഞ്ഞ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് ഒരു വാക്ക് കൊടുക്കുന്നു, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എഴുതി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ദ്രുതകർമ്മസേന എന്നെഴുതി. അപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് അജിത്താണെന്ന് തോന്നുന്നു, നോ വേറൊരു വാക്കുണ്ട്, തമിഴ്, ഒരു തമിഴ് പത്രക്കാരിൽ നിന്ന് കിട്ടിയ സൂചനയിൽ നിന്നുണ്ടാക്കിയ വാക്കാണ് മിന്നൽപ്പട. ഞങ്ങൾ പറഞ്ഞു ബെസ്റ്റ്, ആ വാക്കാണ് ബെസ്റ്റ്, മിന്നൽപ്പട എത്ര കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മിന്നൽപ്പട എന്ന് എഴുതിയിട്ട് അയച്ചു കൊടുത്തു. പക്ഷെ അതിന് മുമ്പുള്ള ഞങ്ങളുടെ കോപ്പിയിൽ ദ്രുതകർമ്മസേനയായി പോയി. നമ്മുടെ ഡെസ്കിലിരിക്കുന്ന ബ്രാഹ്മണ്യവാദികളായിട്ടുള്ള പത്രാധിപന്മാർ മിന്നൽപ്പടയെടുത്ത് കളഞ്ഞ് ദ്രുതകർമ്മസേനയെ ആശ്ലേഷിച്ചു. അതിലൂടെ മലയാള ഭാഷയ്ക്ക് കിട്ടുമായിരുന്ന ഏറ്റവും മനോഹരമായ ലളിതമായിട്ടുള്ള ഒരു പദം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് സംശുദ്ധവാദം കൊണ്ട് പത്രപ്രവർത്തനത്തെ അല്ലെങ്കിൽ ഭാഷയെ നമ്മൾ തള. ശനിയാഴ്ച നടന്ന സമാപന യോഗത്തിനോടനുബന്ധിച്ച് പ്രസ് ക്ലബിന്റെ പരമോന്നത ബഹുമതിയായ മാധ്യമരത്ന പുരസ്കാരം കൈരളി ടിവി MD ശ്രീ ജോൺ ബ്രിട്ടാസിന് IPCNA പ്രസിഡന്റ് ശ്രീ ടാജ് മാത്യു സമ്മാനിച്ചു. കൂട്ടായ്മ, ഈ ഊഷ്മളമായിട്ടുള്ള ഈ ഒരു സമീപനം, അല്ലെങ്കിൽ വളരെ സർഗാത്മകമായിട്ടുള്ള ഈ ഒത്തുചേരല്, ഈ സൗഹൃദത്തിൻ്റെ ധാരാളിത്തം, ഈ ആർഭാടം സൗഹൃദത്തിൻ്റെ, അതെന്നും നിലനിന്ന് കാണണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞങ്ങളെപ്പോലുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ ഒരുമിക്കുന്ന അപൂർവ വേദികളും നിങ്ങൾ ഒരുക്കുന്ന വേദികളാണ്. നാട്ടിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാറില്ല. അമേരിക്കയിലെ ഈ പ്രസ് ക്ലബ്ബ് ഒരു പതിറ്റാണ്ടായിട്ട് പല രീതിയിലും ഞാൻ സഹകരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളാണ്, താജും കണിയാലിയും നമ്മുടെ ബിജുവും വിൻസെൻറ്റും ജോസും നിയുക്ത പ്രസിഡൻ്റ് ശിവൻ മുഹമ്മയും. എനിക്ക് ഈ ഒരു പുരസ്കാരം തന്ന് എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളുടെ തീരുമാനത്തെ സ്വാഭാവികമായിട്ടും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ കടപ്പാടുണ്ടാകും, കൃതജ്ഞതയുണ്ട്. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്നു. മലയാളികളുടെ വളരെ സചേതനമായൊരു കൂട്ടായ്മയാണ് ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക. ഈ പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മാധ്യമരത്ന അവാർഡ് എനിക്ക് ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതെനിക്ക് കിട്ടുന്ന അവാർഡായിട്ടല്ല ഞാൻ കാണുന്നത്, ഇത് കൈരളി ടിവിക്ക് കിട്ടുന്ന, നിങ്ങളൊക്കെ അടങ്ങുന്ന കുടുംബത്തിന് കിട്ടുന്ന ഒരു അവാർഡായിട്ട് ഞാനിതിനെ കാണുന്നു. ഈ ഒരു അവാർഡ് സ്വാഭാവികമായിട്ടും എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ ജാഗ്രതയോടെ, കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ
പ്രവർത്തിക്കാൻ ഒരുപക്ഷെ ഈ അവാർഡ് എന്നെ പ്രേരിപ്പിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവാർഡ് എന്നെ തിരഞ്ഞെടുത്ത ഇന്ത്യൻ പ്രസ് ക്ലബിന് ഞാൻ ആശംസ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു. തുടർന്ന് അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ഐ പി സി എൻ എ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിയുക്ത പ്രസിഡന്റ് ശ്രീ ശിവൻ മുഹമ്മ നിലവിളക്ക് കൊളുത്തി അധികാരം ഏറ്റെടുത്തു. തന്റെ അഭിസംബോധന പ്രസംഗത്തിൽ സംഘടനയുടെ ഊർജ്ജസ്വലത കൈവിടാതെ സംഘടനയെ വിജയകരമായി താൻ നയിക്കുമെന്ന് ഐ പി സി എൻ എ നിയുക്ത പ്രസിഡന്റ് ശ്രീ ശിവൻ മുഹമ്മ പ്രഖ്യാപിച്ചു. എന്റെ ചിരകാല സുഹൃത്തും കേരളി ടിവിയുടെ ഇവിടുത്തെ ചുമതലക്കാരനുമായ ശിവൻ മുഹമ്മയാണ് അടുത്ത പ്രസിഡന്റ്. ഞാൻ എൻ്റെ ഭാരം അവസാനിപ്പിച്ചു. അടുത്ത ഭാരം ഞാൻ കയ്യിൽ വെച്ചു തരുന്നു. എല്ലാ ശക്തിയോടും എല്ലാ തേജസ്സോടും കൂടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശിവന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും തരുന്നു. എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. പുതിയൊരു ഭാരം എന്നിലേക്ക് രാജ് ഏൽപ്പിച്ച് തന്നതിൽ അത് ഞാൻ സന്തോഷപൂർവ്വം ഇവിടെ സ്വീകരിക്കുകയാണ്. കൈരളി ടിവി യുഎസ്എയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ഷിക്കാഗോ ഐ പി സി എൻ എ കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ റാന്നി എം എൽ എ രാജു എബ്രഹാമും തോമസ് ഉണിയാടൻ എം എൽ എയും ചേർന്ന് നിർവഹിക്കുകയുണ്ടായി. കൈരളി ടിവി എം ഡി ശ്രീ ജോൺ ബ്രിട്ടാസ്, ഐ പി സി എൻ എ പ്രസിഡന്റ് രാജ് മാത്യു, കൈരളി ടിവി യുഎസ്എ പ്രതിനിധികളായ ജോസ് കടാപ്രം, ശിവൻ മുഹമ്മ, ജോസ് പ്ലാക്കട്ട് തുടങ്ങിയവരെ കൂടാതെ കൈരളി ടിവി യുഎസ്എ ബ്യൂറോ പ്രതിനിധികളായ അനിൽ മറ്റത്തിൽ കുന്നിൽ, ബിനു ജോൺ എന്നിവരും ചടങ്ങിൽ പങ്കുചേർന്നു. കൈരളി ടിവി യുഎസ്എ ഡോട്ട് കോം വെബ്സൈറ്റിൽ അമേരിക്കയിൽ നിന്നുള്ള അമേരിക്കൻ ഫോക്കസ്, യുഎസ്എ വീക്ക്ലി ന്യൂസ്, ഹെൽത്ത് ടിപ്സ്, അമേരിക്കൻ കഫേ തുടങ്ങിയ പ്രോഗ്രാമുകളെ കൂടാതെ കൈരളി ടിവിയുടെ മറ്റ് ജനപ്രിയ പ്രോഗ്രാമുകളും ചേർത്തിരിക്കുന്നു. ഈ വെബ്സൈറ്റിന്റെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് പ്രമുഖ വെബ്സൈറ്റ് ഡിസൈൻ കമ്പനിയായ കോഡിയ ടെക്നോളജിയാണ്. 2016 ജൂലൈ 7, 8, 9, 10 തീയതികളിൽ ഹ്യൂസ്റ്റണിൽ വച്ച് നടത്തപ്പെടുന്ന ശ്രീനാരായണ നാഷണൽ കൺവെൻഷന്റെ ഹ്യൂസ്റ്റൺ ഏരിയ കിക്ക് ഓഫ് സംഘടന നാഷണൽ സെക്രട്ടറി ദീപക് കൈതപ്പുഴ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷന്റെ പ്രധാന പ്രമേയം വളർന്നുവരുന്ന മത തീവ്രവാദങ്ങൾക്കും വംശീയ വൈരങ്ങൾക്കുമെതിരെ ഗുരുദേവന്റെ ദർശനം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ്. ട്രഷറർ ശ്രീ വി അശ്വനികുമാർ വിശദീകരണ പ്രസംഗം നടത്തി. നാഷണൽ പ്രസിഡന്റ് ശ്രീ അനിയൻ തയ്യലിന്റെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ നടത്തപ്പെട്ടത്. ഹ്യൂസ്റ്റണിൽ ആരംഭിച്ച രജിസ്ട്രേഷൻ കിക്ക് ഓഫ് ഡാലസ്, കാലിഫോർണിയ, അരിസോണ, ഷിക്കാഗോ, ടൊറാന്റോ, ഫിലാഡൽഫിയ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നടത്തുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുകയുണ്ടായി. പീയൂഷഹസ്തോജ്വലാമാപീനസ്തനഭാരമണ്ഡിതതനും ചിന്മുദ്രയാ ജ്ഞാനദാം ശ്രീനാരായണദേവവന്ദിതപദാം. ഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നോർത്ത് അമേരിക്കയിലെ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ഗുരുഭക്തന്മാരുടെയും സഹകരണത്തോടെ 2016 ജൂലൈ 7, 8, 9, 10 തീയതികളിൽ ഹൂസ്റ്റൺ ശ്രീനാരായണ നഗറിൽ ശ്രീനാരായണ കൺവെൻഷൻ നടത്തുന്നതാണ്. ഫോർ ദിസ് കൺവെൻഷൻ ദ മെയിൻ ഫോക്കസ് വുഡ് ബി സ്പിരിച്വൽ, കൾച്ചറൽ, സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ സമ്മിറ്റ്സ്. ഈ സമ്മേളനത്തിൽ വിവിധ ഇനം പ്രോഗ്രാമുകളാണ് നമ്മൾ നടത്തുന്നത്. സാംസ്കാരിക സമ്മേളനം, സർവമത സമ്മേളനം, വ്യാവസായിക സമ്മേളനം എന്നുവേണ്ട ഗുരുദേവൻ വിഭാവന ചെയ്ത പല തത്വങ്ങളെയും ആസ്പദമാക്കി ജനങ്ങളുടെ സർവതോമുഖമായ ഉന്നതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇന്ത്യയിലും നോർത്ത് അമേരിക്കയിലുമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ റിയ ട്രാവൽസിന്റെ നോർത്ത് അമേരിക്കൻ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം കമ്പനിയുടെ സ്ഥാപകനും പ്രസിഡന്റുമായ ജി എം തമ്പി നിർവഹിക്കുകയുണ്ടായി. ഡാലസിലെ ഇർവിങ്ങിലുള്ള എയർപോർട്ട് ഫ്രീബേയിലാണ് കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കോൺസുലർ ജനറൽ ഓഫ് കാനഡ സാറ വിൽഷോ, കോൺസുലർ ആൻഡ് സീനിയർ ട്രേഡ് കമ്മീഷണർ ഓഫ് കാനഡ ഡേവിഡ് വീനർ കൂടാതെ പ്രമുഖ എയർലൈൻ കമ്പനികളുടെ പ്രതിനിധികളും പങ്കെടുക്കുകയുണ്ടായി. റിയ ട്രാവൽസിന് ലോകമെമ്പാടുമായി 60 ബ്രാഞ്ച് ഓഫീസുകളാണ് ഉള്ളത്. നോർത്ത് അമേരിക്കയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നോർത്ത് അമേരിക്കൻ സിഇഒ ബെൻസൺ സാമുവലാണ് നേതൃത്വം നൽകുന്നത്. We are blessed to have here today. I would like to call Pastor Shibu Thomas, Alexander Kurian,
work is to pray and dedicate this premise. Thank you and have a wonderful and fulfill life. Now, Joshua, one of the great men, a very great military leader, wonderful leader in Israel, over the responsibility after his time. In Joshua, his ministry, the people of God. Action is needed for VR travel, Mr. Thalby, Puzzle, and Benson, and of course the 2,000-plus employees. 2,000 plus employees worldwide. They have been supporting Kuwait Airways not only in the US for the last 6 years. Very, very pleased to be a part of this, and I want to congratulate you, sir. Thank you. Great to work with. The growth of RIA travel in the US is extremely exciting. It also complements, of course, Qatar Airways' growth. Thank you so much for coming, and we will all see you there at the Four Seasons. USA Weekly News പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.